ലാൽകുമാർ ഇക്കാര്യത്തിൽ ഇപ്പോൾ എൻ ശ്രീകുമാർ ഈ ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട അഭിമുഖം നടത്താൻ വന്ന കെ സുധാകരന്റെ ധൈര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം അങ്ങനെയാണെങ്കിൽ ആ വാർത്താസമ്മേളനം നടത്താതിരുന്നാൽ പോരെ എന്നൊരു ലോജിക്ക് വെച്ചിട്ടാണ് വാർത്താസമ്മേളനം നടത്താൻ വന്നതിലൂടെ തന്നെ അദ്ദേഹം പ്രകടിപ്പിച്ച ആ ആത്മധൈര്യത്തെക്കുറിച്ച് വിവരിക്കുന്നത് അദ്ദേഹം ആ പക്ഷേ വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം ഗോവിന്ദൻ മാസ്റ്റർക്ക് മറുപടി പറഞ്ഞതിനും അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ സ്വയം ഇടപാടുകളെ ഇടപാടുകളെക്കുറിച്ച് ഈ പ്രസ്തുത പ്രതിയുമായിട്ടുള്ള അല്ലെങ്കിൽ കുറ്റവാളിയുമായിട്ടുള്ള ഇടപാടുകളെക്കുറിച്ച് അദ്ദേഹം തന്നെയാണ് പറഞ്ഞു വെച്ചത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം പോകാനൊട്ട് തയ്യാറായില്ല സ്വാഭാവികമായ ചോദ്യങ്ങൾ ഉയർന്നു ഇത് വ്യക്തിപരമായ പ്രശ്നമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമ നിന്ന് ചോദ്യങ്ങൾ വന്നിരുന്നു പക്ഷേ അതിന് കൂടുതൽ വിശദീകരണം നൽകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അതിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള രണ്ട് മൂന്ന് വാചകങ്ങളാണ് നമ്മൾ ആവർത്തിച്ച് ഈ ചർച്ചയുടെ ഭാഗമായി എടുത്തിട്ട് ും ഇതിൽ രാഷ്ട്രീയമായി ഇന്ന് കെ സുധാകരൻ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചതിലൂടെ വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് ഈ വിഷയം കൂടുതൽ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു ശേഷിയും ശക്തിയുമാണോ കെ സുധാകരൻ കൈമാറിക്കൊടുത്തത് അതോ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നതാണ് ഇവിടെ ശ്രീകുമാറിയേട്ടൻ പറഞ്ഞ ഒരു കാര്യം ആദ്യം തന്നെ ശ്രീകുമാറിയേട്ടൻ്റെ മറുപടിക്കകത്ത് വന്ന ഒരു ആസ്പെക്റ്റ് നോക്കൂ കോൺ ഇന്നത്തെ വാർത്താ സമ്മേളനം കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രം മനസ്സിലായാൽ പോരാ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മനസ്സിലാകണം അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയം മാത്രമല്ല അദ്ദേഹം ഒരു എം പി ആണ് ആ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല അങ്ങനെ കോൺഗ്രസ്സുകാർക്ക് മാത്രം മനസ്സിലായി അങ്ങനെ നോക്കുക അപ്പോൾ നിങ്ങൾ കാര്യത്തോടെ എടുത്ത് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞൊഴിയുക ഇതൊക്കെ ഒരു എക്സ്ക്ലൂ എക്സ്ക്ലൂഷൻ്റെ പ്രിൻസിപ്പിളാണ് ശ്രീമാറിയേട്ടൻ ഉപയോഗിക്കുന്നത് ഞാനൊരു ഒരു ഫിക്റ്റീഷ്യസ് കേസ് പറയാം ഈ പറയുന്ന സുധാകരന് പകരം ഏതേലും ഒരു സി പി എംകാരൻ്റെ നേതാവായിരുന്നെങ്കിൽ ശ്രീമാറിയേട്ടൻ എന്തായിരിക്കും ഇവിടെ പറയാം ശ്രീമാറിയേട്ടൻ എന്തായിരിക്കും പറയാമെന്ന് മാത്രം ആലോചിച്ചാൽ മതി നമുക്കറിയാമല്ലോ ശ്രീമാറിയേട്ടനെ ശ്രീമാറിയേട്ടൻ രാഷ്ട്രീയം പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം ഇന്ന് ശ്രീകുമാരേട്ടൻ ഒരു തരത്തിൽ ഈ ചോദ്യം നമ്മളിപ്പോൾ മുന്നോട്ട് വെച്ച ചോദ്യം ഉണ്ടല്ലോ എന്ത് കാര്യമാണ് സുധാകരന് മോൻസൻ മാവുങ്കൽ മോൻസൻ മാവുങ്കലിനോട് ആവശ്യപ്പെട്ട് മേടിച്ചെടുത്തത് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കിടക്കുന്നതാണ് ഈ പറയുന്ന കാര്യം എന്ത് എന്നുള്ളതിന് ശ്രീകുമാറി മറുപടി പറയാൻ പറ്റില്ല ഉറപ്പായി എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ അത് സുധാകരൻ മറുപടി പറയേണ്ടതാണ് സുധാകരനോട് ചോദിക്കണമെന്നല്ല സുധാകരൻ ചോദിച്ചില്ലെങ്കിലും വ്യക്തതയോടുകൂടി മറുപടി പറയാനുള്ള ബാധ്യത സുധാകരനുണ്ട് എന്ന് ശ്രീകുമാര ഏട്ടനെ പോലുള്ള ഉള്ളൊരു മാധ്യമ പ്രവർത്തകൻ അത് പറയണമായിരുന്നു കാര്യം ശ്രീകുമാര ഏട്ടനെ ഇത് പറഞ്ഞുകൊണ്ട് ശ്രീകുമാര യാട്ടനെ കോൺഗ്രസ് ഇന്ന് പുറത്താക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസുമായിട്ടുള്ള ബന്ധം അവസാനം എനിക്കൊന്നും തോന്നില്ല അതാണ് ഒന്ന് പിന്നെ കെ സുധാകരൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ അത് ബാക്കിയുള്ള കോൺഗ്രസുകാർക്ക് താല്പര്യമാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അദ്ദേഹത്തെ ഏതേലും തരത്തിൽ എങ്ങനെയും അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് മാറ്റാമോ എന്ന് ഒരു വലിയ ചർച്ച കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പല നേതാക്കന്മാരും ഇപ്പം ഈ രീതിയിലാണെങ്കിൽ ഈ കെ സുധാകരനെ വെച്ചുകൊണ്ട് കെ പി സി സി പ്രസിഡൻ്റാക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ മുഖമാക്കിക്കൊണ്ട് കേരളത്തിൽ ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് അത് ഉചിതമാകില്ല എന്നുള്ളൊരു ഒരു ഇൻഫോർമൽ ടോക്ക് ഇവരുടെ ഭാഗത്ത് നടന്നിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വേ കെ സി വേണുഗോപാലിനെ അത് ഇവർ അറിയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി അത് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന പോലെ കൂടുതൽ അദ്ദേഹം കുഴിയിലേക്ക് വീഴുന്നത് ചിലപ്പോൾ താല്പര്യമായിരിക്കാം പിന്നെ സുധാകരൻ വളരെ ധൈര്യമായിട്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ സുധാകരൻ കെ സുധാകരൻ എന്ന് പറയുന്ന അദ്ദേഹം എപ്പോഴും ഇങ്ങനെയാണ് അദ്ദേഹം ബാക്ക് ബാക്ക്ഫൂട്ടിലാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അഗ്രസീവ് ആകുന്നത് അത് അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കാര്യം എന്താ ഒരു ഒരാൾ ഏറ്റവും കൂടുതൽ പക്വതയോട് കൂടി സംസാരിക്കേണ്ട പോയിൻറ്റിൽ എക്സ്ട്രീം അഗ്രസീവ് ആകും ഒരു ഉദാഹരണം ഞാൻ പറയാം മുഖ്യമന്ത്രിയെ ചവിട്ടി എന്ന് പറയുക നോക്കൂ മുൻ ഇപ്പോൾ പാർലമെൻറ്റ് മെമ്പറായിരിക്കുന്ന ഒരു പാർട്ടിയുടെ സമുന്നതനായ നേതാവായിരിക്കുന്ന ഒരാൾ ഒരിക്കൽ പറയുകയാണ് ഞാൻ മുഖ്യമന്ത്രിയെ ചവിട്ടിയിട്ടുണ്ടെന്ന് ആ മുഖ്യമന്ത്രിയെ ചവിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് ഒരു കേമത്തരവുമായിട്ടാണ് പറയുന്നത് അപ്പോൾ അത് അതിൽ തന്നെ അദ്ദേഹത്തിനുള്ള ഒരു ബാലൻസ് ഉണ്ടല്ലോ ഒരു മെൻറ്റൽ ബാലൻസ് ഞാൻ മെൻറ്റൽ ബാലൻസ് എന്ന് പറഞ്ഞ മനസ്സിലോ കൊണ്ടെന്നുള്ള രീതിയിലല്ല പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു ഒരു ഒരു പൊളിറ്റീഷ്യനുള്ള ഒരു ബാലൻസ് ഉണ്ടല്ലോ ആ ബാലൻസ് അദ്ദേഹം പലപ്പോഴും കീപ്പ് ചെയ്യാറില്ലെന്നും അഗ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്നത് പോലെ ആ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്ത് കഴിയുമ്പം ഈ പറയുന്നത് ശ്രീമാറേട്ടൻ ഇപ്പോൾ പറഞ്ഞെന്താ സുധാകരന് പേടിയുണ്ടെങ്കിൽ സുധാകരൻ വരുമോ എന്ന് വെച്ചാൽ സുധാകരനെ വിളിക്കുകയൊക്കെ കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് പറയുന്ന നമ്മൾ ടാഗ് ലൈൻ മുന്നോട്ട് വെക്കുമ്പം അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു മസ്കുലിൻ ലീഡറായി പ്രൊജക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം അദ്ദേഹമുണ്ട് അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് അതാണ് അദ്ദേഹം ചെയ്യുന്നത് ഞാൻ എനിക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമുള്ളൂ ഞാനത് റിപ്പീറ്റ് ചെയ്യും ജനങ്ങൾ എന്നെ കേൾക്കുന്ന ജനങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത് ഞാൻ ചോദിക്കുന്ന ലോജിക്കൽ ക്വസ്റ്റിനാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി സുധാകരൻ അത് എത്ര നേരം വേണേൽ പ്രസംഗിച്ചോട്ടെ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞോട്ടെ ഇവിടെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നില്ലെന്നൊക്കെ പറഞ്ഞു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നന്നായിട്ട് നടത്തിയപ്പോൾ നിങ്ങൾ കരക്കി കരുതാ കഴിഞ്ഞ പക്ഷേ അത് പോട്ടെ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഒറ്റ കാര്യമുള്ളൂ മോഹൻസൻ മാവുങ്കിൽ നിന്ന് മോഹൻസൻ മാവുങ്കലിനെ കൊണ്ട് എന്താണ് കെ സുധാകരൻ ചെയ്യിച്ചത് എന്തുകൊണ്ട് പോക്സോയിൽ കുറ്റവാളിയാന്ന് കേരളത്തിൽ കേരളത്തിലെ കോടതി ശിക്ഷിച്ച ശേഷം ബഹുമാനപ്പെട്ട കോടതി ശിക്ഷിച്ച ശേഷം ഇദ്ദേഹത്തെ തള്ളിപ്പറയാൻ കേരളത്തിന്റെ കേരളത്തിലെ കെ പി സി സി അധ്യക്ഷൻ എന്തുകൊണ്ട് പറ്റുന്നില്ല അത് ഏതേലും തരത്തിൽ അദ്ദേഹം വീണ്ടും കുരുക്കിലാകും എന്നുള്ളത് കൊണ്ടാണോ എന്നുള്ള ചോദ്യം ഞാൻ വീണ്ടും വെക്കുന്നു ശരി